കുട്ടി ആ ചുമര അവരെ കൊണ്ട് മേയാൻ വിട് ചാപ്പ അത് നോക്ക് ഇതെന്താ തീയും പോയും കാണുന്നുണ്ടല്ലേ വീടിന്റെ മുമ്പിലാണ് അടുക്കള ചിലപ്പോൾ നമ്മൾ വരുന്ന അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചെമ്പ് കാണുന്നില്ലല്ല നെയ്യിന്റെ മണമുണ്ട് अन्दिकारी विधि प्रकार विधि बिर्याणी रेडी आई नोक यूरी पास संगीत पढ़ा पैसा मुस्लिम कई या पलिश क നിന്റെ അപ്പൻ വിശ്വസിച്ചു സ്വാമി ആ പരച്ച നമ്പൂരി എവിടെയുണ്ട് അവിടെ എവിടെയെങ്കിലും കാണും നീ എങ്ങനെ ഇവിടെ വന്നു മദലിയാടി അല്ല തഞ്ചാവൂർ പാടാൻ പോയ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടെയൊക്കെ അലഞ്ഞെന്നറിയോ നിന്റെ കൊച്ചാപ്പന്മാർ നിന്നെ അന്വേഷിച്ച് നടപ്പുണ്ടെന്ന് കേട്ട് അയ്യോ കൊള്ളാം നല്ല വേഷം वंटिकाचारे शत्रुपी चोच
എന്നാലാമിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതുങ്ങി നിക്കണു. നോൻ കാണിച്ചരാൻ പറയാ. എന്താണ്ടാ ഇവൻ കോണാൻ തലയിലൊക്കെ ട്രാഷനായിരിക്കും. ഇവിടെ നിന്നോളൂ, നോൻ വിളിച്ചോടരാ. ഒടുക്കത്തെ വാതിൽ അകത്തേക്ക് കയറാനും പറ്റില്ല. ശലീമെ, ഈ അർക്കമാണെടുത്തിട്ട് ഉറിച്ചകത്ത് കയറാം. ഞാൻ ചരിഞ്ഞു കയറി ചരിഞ്ഞാ പറ്റി രസത്തിലിടാറി പോയി. മോനെ മോനെ അവസ്ഥൂട്ടി മോനെ കാശ് വേണ്ടടാ. വാ, ഈ അറാമ്പ്രതനോട് പോയി. എവിടെ പോവാ? പിന്നെ നിക്കണ അറാമ്പ്രത മോളെ വട്ടം. ഇനിയിപ്പ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാ? ആ ഒരു മിനിറ്റ്, ഞാനൊരു ബുദ്ധി കാണിച്ചു തരാം. എന്റെ കർത്താവേ, വേണ്ടാ. തോന്നിരാവും. ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത്. എന്തിന്? ആവായിക്കാൻ. ഭൂതപ്രേത പിശാശകൾ ആവായിച്ച് പിടിച്ച് ഹോമകുണ്ടത്തിലെറിയാൻ. ഇങ്ങനെ നോക്കി നിന്ന ഭൂതങ്ങൾ ആവായിച്ച് പിടിക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ കണ്ടടച്ച് നിക്ക. ആവായിക്കുമ്പോ ചിരിക്കാനോ കണ്ണു തുറക്കാനോ പാടില്ല. കണ്ണടക്കിയാ. ഇനി മൗന പൂജ തുടങ്ങാൻ പോകുന്ന കുറെ നേരത്തേക്ക് കണ്ണ് തുറക്കാനേ പാടില്ല. രക്ഷപ്പെട്ടു. എന്താ ഇവിടെ? പ്രേതഭൂതാദികളെ ആവായിക്കമെന്നതാണ്. പിടിച്ചു കഴിഞ്ഞോ? എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് ഇഷ്ടായി കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്വയംവര പൂജ നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം, പക്ഷെ പ്രായം നോക്കണം. എന്റെ മോള് പറഞ്ഞാണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. തമ്പുരാട്ടിയാണ് ഇത്ര തമ്പുരാട്ടി.